اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد അർഹമ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ ഫളൽ കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഇബ്‌ലീസിലെ ഈനിന്റെ ശർറുകളെ തൊട്ട് ശർറിനെ തൊട്ട് ഞങ്ങളെ മജ്‌ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ബഹുമാനികളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അതിന് മാത്രം ആപത്തുമില്ല. പിന്നെ ഒന്ന് വന്നു പോകണമെന്നുള്ള നിലക്ക് വന്നത് മാത്രമാണ്, പ്രസംഗിക്കാൻ വേണ്ടി ആവതുമില്ല. അള്ളാഹു എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. കാര്യത്തിന് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് പറഞ്ഞു, നീ എന്താടോ കളിക്കുന്നത്, നിന്റെ ഉപ്പ ആരെന്നറിയോ? എന്റെ ഉപ്പാപ്പന്റെ ബടുവനാണ്, എന്റെ ഉപ്പാപ്പന്റെ ബടുവനാണ് നിന്റെ ബാപ്പ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരെ കൂട്ടി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വേഗം ബാപ്പാന്റെ അടുത്ത് വന്നു. വന്നിട്ട് പറഞ്ഞു, യാ ഉപ്പ, നിങ്ങൾ ബടുവനാണോലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബടുവനാണോലോ എന്ന് പറഞ്ഞിനി ബാപ്പ എന്ന് പറഞ്ഞപ്പോ മോനെയും ആ പറഞ്ഞതായിരിക്കുന്ന പേരക്കുട്ടിനെയും രണ്ടാളിയും കൂട്ടിപ്പിടിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ മഖ്ബറിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങളുടെ പേരക്കുട്ടി എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബടുവനാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് എന്റെ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു. യാ റസൂലല്ലാ, തങ്ങൾ അത് അംഗീകരിക്കണം, ഞാൻ തങ്ങളുടെ ബടുവനാണെന്ന് പേരക്കുട്ടി പറഞ്ഞെങ്കിൽ അത് എന്നെ ബടുവനായിട്ട് അംഗീകരിക്കണം പൊന്നു നബിയെ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. അതേ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം സൂക്ഷിക്കുന്നവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഇന്നതായ സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ സദസ്സ് നിന്ന് എണിച്ചു പോയി. കുറെ നേരത്തിന് വരുന്ന കാണുന്നില്ല, ഞങ്ങളെല്ലാം ബേജാറായി. ഞാൻ ആദ്യമായിട്ട് ആ മജ്‌ലിസിൽ നിന്ന് പുറപ്പെട്ട് പലയിടത്തും നോക്കി, എവിടെയും തങ്ങളെ കാണുന്നില്ല. അപ്പൊ വലിയ ഒരു ഈത്തപ്പായ തോട്ടം കണ്ടു. ഈ തോട്ടത്തിന്റെ ഉള്ളിൽ ഉണ്ടായേക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെ തോട്ടത്തിന്റെ അകത്തേക്ക് എങ്ങനെയല്ലോ കടന്നു. കടന്നിട്ട് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അബൂ ഹുറൈറ വന്നതോ, ആ നബിയെ, എന്താ മോനെ നീ വന്നു? തങ്ങൾ ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് കുറെ നാളായി, അല്ല കുറെ സമയമായി, കാണാത്ത ബേജാറായിട്ട് ഞങ്ങൾ പേടിച്ചു പോയി പൊന്നു നബിയെ. അങ്ങനെ ഞാൻ തേടിക്കൊണ്ട് വന്നതാണ്, ആളെല്ലാം എന്റെ പിന്നാലെ തേടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയമായിട്ടും ഏതെങ്കിലും ഒരാള് ഒരു സാക്ഷ്യം വെച്ചാൽ, എന്തെന്ന് സാക്ഷ്യം വെച്ചു? സർവ കാര്യം അള്ളാഹു തആലക്ക് ഉള്ളതാണെന്ന് സാക്ഷ്യം വെച്ചാൽ നീ പറയണം,
നീ എന്ത് പറയണം, സ്വർഗം കൊണ്ടു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാലിനിട്ട് രണ്ട് ചെരുപ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് നീ പോയിക്കോ, കണ്ടവരോട് പറയും സർവകാര്യം അല്ലാഹു തആലക്ക് ആണെന്ന് സാക്ഷ്യം വെച്ചാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോളാം എന്ന് നീ പറയണം പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു തോട്ടത്തിന്റെ പുറത്തങ്ങി കിഞ്ഞിട്ട് വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വരുന്ന കാണുന്ന രണ്ട് ചെരുപ്പ് കരി പൂജിച്ചു. എന്താ അബൂ ഹുറൈറ? അന്നേരം അബൂ ഹുറൈറ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സർവകാര്യം അല്ലാഹു തആല കാണുന്ന ഒരാള് സാക്ഷി നിന്നാൽ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ പോരാറ്റ കുത്തു. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്തേക്ക് ഒരു കുത്തു കൊടുത്തേലി അബൂ ഹുറൈറ വീണുപോയി. ആ വീണുപോയോടത്തുനിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഞമ്മ ഒന്നായിട്ട് പോകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊള്ളേ. അങ്ങനെ അബൂ ഹുറൈറയും ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊള്ള വന്നു. വന്നിട്ട് അബൂ ഹുറൈറ സേഞ്ഞി സേഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്, എന്താണ് മോനെ നീ സേങ്ങുന്നത്? എന്നെ ഉമർ റളിയല്ലാഹു അൻഹു കുത്തി തള്ളിയിട്ടാളഞ്ഞു. അങ്ങനെ ഞാൻ ബേജാറായി പോയതാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാര നബിയെ, വന്നിട്ട് ഹദീസ് അബൂ ഹുറൈറ സേഞ്ഞി സേഞ്ഞിട്ട് ഇങ്ങനെ കരയ്ക്കണം. എന്തുകൊണ്ട്? വെറും സർവകാര്യം അല്ലാഹു തആല കാണുന്ന മാത്രം പറഞ്ഞാലേ, വേറെ അമലൊന്നും ചെയ്തില്ലെങ്കിലോ. അതുകൊണ്ട് ഈനെ പറയരുത്, ഈനെ നിർത്തിവെക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, എന്നാ പിന്നെ ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിഷയത്തിന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചവരാണ്. വാസ്തവത്തിൽ എന്റെ പൊന്നു മോമിനീങ്ങൾ, ഇത് ഞമ്മളിപ്പോ ഉള്ളത് ബഹുമാനമുള്ള റബീഉൽ അവ്വൽ മാസത്തിലാണുള്ളത്. റബീഉൽ അവ്വൽ ഒന്നായിട്ട് പുറന്നു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ പെരുന്നാളുമല്ല, പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ്. നല്ല നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട്, നല്ല നല്ല സംഭാവന നൽകിയും കൊണ്ട്, നല്ല നല്ല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്. ഞങ്ങളെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതരായ മാസമാണ് എന്ന് പറഞ്ഞ് വല്ലാണ്ട് ആഹ്ലാദിക്കുകയാണ്. അതുപോലെ ഞമ്മളും റബീഉൽ മാസം ഒന്നായി കഴിഞ്ഞാൽ വേണ്ടുന്ന ആഹ്ലാദങ്ങളും സന്തോഷങ്ങളൊക്കെ ഞമ്മളെ വല്ലാണ്ട് ആഹ്ലാദിക്കുകയാണ്. അതുപോലെ ഞമ്മളും റബീഉൽ എന്ന മാതിരി നല്ല പോലെ സന്തോഷത്തോടു കൂടെ ചമഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പേരോട് ഉസ്താദ് പറഞ്ഞ കേട്ടില്ലേ, നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്, കാണുന്നവരാണ്. അതുകൊണ്ട് എന്നോട് നിങ്ങളുടെ എല്ലാ ഓരോരുത്തരോടും ഞാൻ ഈ അവസരത്തിൽ ഒരു ഉസിയത്ത് നിശ്ചയമായിട്ട്, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണൂ, മേലായ റബ്ബ് ഞമ്മളെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞമ്മളെ എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും പ്രവർത്തനത്തിൽ കൊണ്ടുവരണമെന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാചകം കൊണ്ട് ഈ പരിപാടിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് വിട വാങ്ങുന്നു.